നമസ്കാരം. ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ പാത നവോത്ഥാനത്തിൻ്റെ പാത തന്നെയാണെന്ന പരോക്ഷമായ സൂചനകൾ പുറത്തു വരുന്നത് എൽ ഡി എഫിനുള്ളിൽ ഇടതുപക്ഷത്തിനുള്ളിൽ ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ചും പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഇത് സംബന്ധിച്ച വിഭിന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ഗതിമാറ്റമുണ്ടായത് കഴിഞ്ഞ ദിവസം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയതോടുകൂടിയാണ്. കാര്യം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെതായ നിലപാടുകളുണ്ട്. ശബരിമല വിഷയത്തിൽ ഒരടി പിന്നോട്ട് പോകില്ല. കോടതി പറയുന്നത് എന്തായിരിക്കും അതായിരിക്കും അന്തിമ വാക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചില നീക്കം, അത് ചില പെറ്റി കേസുകൾ മാത്രമായിരിക്കും പിൻവലിക്കുക. ക്രിമിനൽ കേസുകൾ പിൻവലിക്കാൻ യാതൊരു സാഹചര്യവും നിലവിലില്ല എന്ന രീതിയിലാണ് കാനം ഒരു പ്രസ്താവന പറഞ്ഞത്. ഇതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ സജീവമായ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ്. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം പാർട്ടി യോഗ തലത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ മൗനം എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നില്ല. അന്നും എല്ലാവരും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പാത നവോത്ഥാനത്തിൻ്റെ പാത തന്നെയാണ്. ശബരിമല, പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഏതാണ്ട് ചില വാശികൾ ഉള്ളതുപോലെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്ക് വരെ തോന്നിയ ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ മുതൽ എൽ ഡി എഫിന് നേരിട്ട തിരിച്ചടികൾ അവരെ ഒന്ന് പുനർവിചിന്തനം നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച ആശ്വാസ ജയം അത് അവരുടെ ആത്മവിശ്വാസം തെല്ലൊന്ന് കൂട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ ശബരിമല വിഷയം എൽ ഡി എഫ് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പരക്കെ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ചും യു ഡി എഫ് ആണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു അമ്പ് തൊടുത്തുവിട്ടത്. ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി തന്നെയായിരുന്നു യു ഡി എഫിൻ്റെ പ്രകടന പത്രിക അവർ ആദ്യം തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത്. ഒരു കരട് രൂപരേഖ പോലും അവർ പരിശോധനയ്ക്കായി സമർപ്പിക്കുകയുണ്ടായി. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ എൽ ഡി എഫ് പാളയങ്ങളിലൊക്കെ സജീവ ചർച്ചാ വിഷയം ഈ ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയത്തിൽ സർക്കാർ ഒരു നിലപാടും മാറ്റിയിട്ടില്ലെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിമിനൽ കേസുകൾ പിൻവലിക്കാനാകില്ല. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം ഒരു പ്രശ്നവുമാകില്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയെ ആകില്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫ് നേതൃനിര എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഒരു ഘട്ടത്തിൽ ഒരു രണ്ടാഴ്ച മുമ്പ് എം എ ബേബി പോലും ശബരിമല വിഷയത്തിൽ ആദ്യം ഒരു പ്രസ്താവന മാറ്റി പറഞ്ഞപ്പോൾ പാർട്ടിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചു വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തൻ്റെ നിലപാട് മാറ്റി പറയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എന്തായാലും പാർട്ടിയുടെ നിലപാട് ശക്തമാണെന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശബരിമല വിഷയത്തിൽ ഒരടി പോലും പിന്നോട്ട് പോകേണ്ടതില്ല. വിശ്വാസികൾക്ക് മേൽ ഉള്ള ഒരു കടന്നുകയറ്റം തന്നെയാകും ഇവർ നടത്താൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് എൽ ഡി എഫ് പാളയത്തിനുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. വിശ്വാസികളായ ഇടതുപക്ഷ അനുഭാവികൾ ഈ ഒരു കാര്യത്തോടുകൂടി മുഖം തിരിച്ച് നിൽക്കുകയാണ്. എന്ത് വന്നാലും അവർക്കറിയാം ശബരിമല വിഷയം കേരളത്തിൽ എത്രത്തോളം പ്രതിഫലിച്ചതാണെന്ന് അവർ കണ്ടതാണ്. ഒരുപക്ഷെ നവോത്ഥാന മതില് പോലും ഈ വിശ്വാസികളുടെ ഒരു കുത്തൊഴുക്ക് അതിൻ്റെ പ്രതിഷേധം കണ്ടിട്ട് വന്ന ഒരാശയമായിരുന്നു നവോത്ഥാനവും മതിലുമൊക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ചും കോവിഡ് സാഹചര്യത്തിലാണ് ഇക്കുറി ഇലക്ഷൻ നടക്കുന്നത്, വളരെയധികം പരിമിതികളുണ്ട്, വളരെയധികം വെല്ലുവിളികളുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിരോധം എൽ ഡി എഫിന് മുന്നിലേക്ക് വന്ന് ഭവിക്കുന്നത്. പാർട്ടി അണികൾക്കിടയിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ എൽ ഡി എഫിൻ്റെ ഭാവി എന്താകും എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച, അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. എന്തായാലും ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും ശബരിമല വിഷയം പ്രചരണ ആയുധമാക്കി തന്നെ എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ ഇനി കോടതി വിധി ചിലപ്പോൾ അടുത്ത മാസം ആദ്യം വന്നേക്കാം. അത് വന്നു കഴിയുമ്പോൾ ഒരു കൃത്യമായ നിലപാട്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു നിലപാട് അവർക്ക് വ്യക്തമാക്കിയേ മതിയാവൂ. ആ നിലപാട് ഭക്തർക്കൊപ്പമല്ലെങ്കിൽ എന്താകും എന്നുള്ള കാര്യത്തിൽ കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരും.
എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് എൻ എസ് എസ് കർശനമായ ഒരു താക്കീത് നൽകിയിരുന്നു ഈ ഒരു വിഷയത്തിൽ. കാര്യം ഈ കേസുകൾ പിൻവലിക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് തൽക്കാലം എൻ എസ് എസിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വോട്ട് കൂടുതൽ നേടാനുള്ള ഒരു നാടകമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത് എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. എന്തായാലും ഭക്തരുടെ വികാരം കണക്കിലെടുക്കാതെ എൽ ഡി എഫിന് പോളിംഗ് ബൂത്തിലേക്ക് എത്താനാകില്ല എന്ന ഒരു തിരിച്ചറിവും പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിരുന്ന് കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.